നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി നമ്മളുടെ കൂടെ ഇന്നിപ്പോ ഇങ്ങനെ ഖോ ഖോ എന്നുള്ള മൂവിയുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് രജിഷ വിജയനാണ് ചേരുന്നത് കേട്ടോ. 27-ാം തീയതി സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ സിനിമ റിലീസാവാൻ പോവാണ്. അപ്പോ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് രജിഷയോട് ചോദിക്കാം. ഹായ് രജിഷ. രജിഷ, ഈ ഖോ ഖോ എന്ന് പറയുന്ന മൂവി, ഖോ ഖോ എന്ന് പറയുന്ന ഒരു ഗെയിം ആണെന്നുള്ളത് നമ്മൾ ഈ അടുത്തിടയ്ക്കാണ് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോ ഈ ഖോ ഖോ എന്ന് പറയുന്ന ഗെയിമിനെ പറ്റിയിട്ട് രജിഷയ്ക്ക് എത്രത്തോളം അറിയായിരുന്നു? ഖോ ഖോ എന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി അതായത് ഇങ്ങനെ സ്പോർട്സ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. കാരണം ഞാൻ പണ്ട് ഞാൻ അച്ഛൻ അപ്പക്കാലത്തിലായിരുന്നു. അപ്പൊ ഞാൻ കുറെ സ്ഥലത്ത് ട്രാൻസ്ഫർ ആയിട്ടാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ ഇടയിൽ പഞ്ചാബിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിങ്ങനെ ചുമ്മാ കളിക്കായിരുന്നു. അതായത് ചുമ്മാ കളിക്കായിരുന്നു പറഞ്ഞാൽ സ്കൂൾ നമ്മള് ക്രിക്കറ്റ് ഇങ്ങനെ കളിക്കുന്ന അത്രയ്ക്ക് തന്നെ ലെവലിലാണ് ഖോ ഖോ കളിക്കുന്നത്. അതിനേക്കാളും കുറവ്. അപ്പൊ അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ എത്ര സ്റ്റാമിന വേണം അതൊന്നും ഇല്ല. സാധാരണ കളിക്കുന്ന പോലെ കളിക്കുന്നു എന്നല്ലാതെ പക്ഷെ ഇങ്ങനെ സ്പോർട്സ് ഉണ്ടെന്നറിയാം. പിന്നെ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ശരിക്കും നാഷണൽ ഗെയിംസിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പോർട്സ് ആണ്. ഇന്ത്യയിലും മഹാരാഷ്ട്രയിലാണിത് ഒറിജിനേറ്റ് ആയത്. പിന്നെ ഈ കുട്ടികളെ കണ്ടപ്പോഴും ഇതിന് വീഡിയോസ് കണ്ടപ്പോഴും ഇവർ നേരിട്ട് കളിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ദൈവമേ ഇത്രയും സ്റ്റാമിനയും ഇത്രയും എനർജി ഇത്രയും എഫേർട്ട് കൊടുക്കുന്ന ഒരു സ്പോർട്സ് ആണ്. ഭയങ്കരമായിട്ട് അണ്ടർ റെപ്രസെന്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അതായത് ബാക്കിയുള്ള സ്പോർട്സിന് എത്രമാത്രം ഇതിന് എഫേർട്ട് വേണം അത്രയും എഫേർട്ട് ഇതിനും വേണം എന്നൊക്കെ മനസ്സിലായത് ഈ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോഴും അല്ലെങ്കിൽ സിനിമ കമ്മിറ്റ് ചെയ്തതിനു ശേഷമാണ്. നമ്മളിപ്പോ ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനെ ഇതിനെ പറ്റി കേൾക്കുന്നത് സംഭവം ഈ ഗെയിം കണ്ടിട്ടുണ്ടല്ലാണ്ട് ഇതിന്റെ പേരും ഇതിന്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയുന്നത് ചിലപ്പോ നമ്മളിങ്ങനെ ചില ചാനലൊക്കെ മാറ്റുമ്പോ ഇങ്ങനെ കാണൂലേ, അങ്ങനെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉണ്ടല്ലോ. പക്ഷെ ഈ ഒരു സിനിമ വന്നപ്പോഴാണ് ഇങ്ങനെ ഇത് ഖോ ഖോ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് അത് ഇങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തപ്പിയെടുത്തത്. അതെ, അത് തന്നെയാണ്. അങ്ങനെ ഇപ്പം എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് വരെയുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മീഡിയം ആണെന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പൊ എന്റെ വീട്ടിലായിരിക്കും ഈ ഒരു സ്പോർട്സിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പം പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ നമ്മളെ പോലെ സാധാരണക്കാരിലേക്ക് കാര്യങ്ങളെ ഇന്ന് ഈസി എത്തിക്കും. അപ്പൊ ഈ സിനിമ കണ്ടു കഴിയുന്ന ആൾക്കാർക്ക് ഖോ ഖോനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ എങ്കിലും കിട്ടും. ഞാൻ പറയുന്നത് ഒരു പെട്ടെന്ന് ഒരാള് ഖോ ഖോ കളിച്ച് തുടങ്ങുന്നല്ല, പക്ഷെ ഒരു ഇനി ഖോ ഖോയെ കാണുമ്പോൾ എന്തെങ്കിലും ടീമിലോ അല്ലെങ്കിൽ നേരിട്ട് സ്പോർട്സിനെ കാണുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തക്ക രീതിയിലോട്ട് ആ സിനിമ നമുക്ക് പറഞ്ഞിരിക്കും. അത് മാത്രമല്ല ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായ ഒരു സ്പോർട്സിന് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ഇന്റർനാഷണലി നാഷണലി ഒക്കെ മെഡൽസ് നേടി ഇത്രയും കുട്ടികൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ റെപ്രസെന്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. റെപ്രസെന്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരിലേക്ക് കാര്യം, അതായത് ഇങ്ങനെ സ്പോർട്സ് ഉണ്ടെന്ന് ഉള്ള കാര്യം അറിയിക്കുക. അതിനുമാത്രം ഇങ്ങനെ എത്രമാത്രം അവർ എഫേർട്ട് ഇടുമ്പം ഓക്കെ നാലാൾ അവർ കളിക്കുന്ന എന്താണെന്ന് ഓക്കെ. കാരണം നമ്മൾ ചിന്ന ചിന്നൊരു ഡയലോഗ് ഉണ്ട്, ഇപ്പൊ ഹിന്ദി തോടലല്ല സാർ എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. കാരണം ഈ ആ കുട്ടികൾ തന്നെ പറയും പലരും ഈ മെഡൽസ് ഇന്റർനാഷണൽ മെഡൽസ് ഒക്കെ കൊണ്ടുവരുമ്പോഴേ ആൾക്കാരോ ഇത് ഹിന്ദി തോടുന്ന ഗെയിം അല്ലേ, ഇതിനൊക്കെ മെഡൽ കിട്ടുക എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ അവർക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പൊ സ്പോർട്സിന് റെപ്രസെന്റേഷൻ തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ്. ഒരു സ്പോർട്സ് കാര്യമായിട്ട് ശരിക്കും ലൈഫിൽ സ്പോർട്സ് ആയിട്ട് എത്ര മാത്രം റിലേഷൻ ഉണ്ട്? എനിക്ക് അങ്ങനെ ഇപ്പൊ തന്നെ വലിയ റിലേഷൻ ഒന്നുമില്ല. സ്കൂൾ പഠിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഓടുമായിരുന്നു, അത്ലറ്റിക്സ് ഫീൽഡ് ഉണ്ടായിരുന്നു എന്നല്ലാതെ ഞാൻ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ ഒന്നും ആയിരുന്നില്ല. എങ്ങനെയോ എന്റെ ഒരു ടൈമിങ്ങും ഭാഗ്യം വെച്ചിട്ട് ഈ ചെറിയൊരു കാലത്തിനുള്ളിൽ തന്നെ രണ്ട് നല്ല സ്ക്രിപ്റ്റുകൾ എന്നെ തേടി വന്നു, രണ്ട് നല്ല ക്യാരക്ടേഴ്സ് എന്നെ തേടി വന്നു എന്നുള്ളതാണ്. കുറച്ച് ലക്ക് തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഒരേ ജോണർ ആണെന്ന് മാത്രമുള്ള സിമിലാരിറ്റിയേ ഉള്ളൂ ഈ രണ്ട് സിനിമ തമ്മില്. വേറെ രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്ക്രിപ്റ്റും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. അതില് ഞാൻ പോർട്ടാണ്, അത് ഞാൻ ചൈനീസ്, ഞാൻ പ്ലെയർ ആയിരുന്നു. പിന്നെ രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥയാണ്. നിങ്ങൾ കാണുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഒരു ബന്ധമില്ലാത്ത രണ്ട് കഥയാണ്. രണ്ടിന്റെയും പശ്ചാത്തലം രണ്ട് സ്പോർട്സ്, അതും രണ്ടും രണ്ടാണ്. പക്ഷെ ഒരു സ്പോർട്സ് ആണ് പശ്ചാത്തലം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ സിമിലാരിറ്റി ഈ രണ്ട് സ്ക്രിപ്റ്റും തമ്മിലില്ല. പക്ഷെ രണ്ടും നല്ല സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്.
ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ, ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു രജിഷ ആ കാര്യത്തിൽ കുറച്ചുകൂടി ലക്കിയാണെന്ന് തോന്നുന്നു അല്ലേ? ഈ ഫീമെയിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയിലും കറക്റ്റ് ജെൻഡർ റെപ്രസെന്റേഷൻ കിട്ടുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും, അതായത് ഇപ്പൊ ലീഡ് ചെയ്യുന്നത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ സിനിമയിൽ കൊടുക്കുന്ന ക്യാരക്ടേഴ്സിന് അതിൻ്റെതായ പൂർണ്ണത അല്ലെങ്കിൽ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധിക്കുകയല്ലേ, അങ്ങനെ കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യം ഒരു കാര്യമാണ്. കാരണം ഇപ്പം ലവ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്ത് അതിൽ ബേർലി ഒരു 15-20 മിനിറ്റ് ഞാൻ സിനിമയിലുള്ളൂ. പക്ഷെ ആ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസും ആ ക്യാരക്ടറിനെ കൊടുത്തിരിക്കുന്ന ഗ്രാഫും ഒക്കെ കറക്റ്റ് മീനോ അത് ഭയങ്കര പ്രോപ്പറാണ്. അതുകൊണ്ടാണ് ആ ഒരു സിനിമ ഞാൻ അത് കമ്മിറ്റ് ചെയ്തത്. അപ്പൊ അത് ഞാൻ കമ്മിറ്റ് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി എന്റെ അടുത്ത് ആ സിനിമ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യം. അതായത് നല്ല ക്യാരക്ടേഴ്സ് എന്നെ തേടി വരുന്നു എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കമ്മിറ്റ്മെന്റും ചെയ്യുക, ക്യാരക്ടറായി മാറാനുള്ള എന്നെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ സിനിമയൊക്കെ ഇറങ്ങുന്നത് ഇപ്പൊ ഖോഖോ എന്ന് പറയുന്ന മൂവി ഇറങ്ങുന്നത്, ഇപ്പൊ നമുക്കറിയാം നമ്മളും ഒരുപാട് പേര് ഇത് ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു ഗെയിമാണ്. അപ്പൊ ഇതിൽ അതിലൊരു കോച്ചായിട്ടാണ് ഇപ്പൊ രജിഷ വരാൻ പോകുന്നത്. ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാതെ എനിക്ക് തോന്നില്ല. മറ്റേ സഡൻലി സെറ്റിന്റെ ചുമ്മാ വന്നിട്ട് പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോഴത്തേക്കും ക്യാരക്ടറായി മാറാൻ പറ്റുന്ന അത്ര ഭാഗ്യമുള്ള ഒരു ആക്ടർ അല്ല ഞാൻ. എന്റേതായ അത്യാവശ്യം പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എനിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ പിന്നെ ഇപ്പം ഒരു പ്രോപ്പർ ഇപ്പം എന്താ പറയാ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് ഒരു പ്രോപ്പർ സിനിമ അങ്ങനത്തെ സിനിമകളുണ്ടല്ലോ. ഡാൻസസ് എൻജോയ്മെന്റ് ആയിട്ടില്ല അങ്ങനത്തെ കൊമേഴ്ഷ്യലി ഔട്ട് ആൻഡ് ഔട്ട് കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്യണം ചിലപ്പോൾ അത്ര എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എല്ലാം ശരിയാകുന്ന സിനിമ ആയിരുന്നു അത് ഞാൻ അങ്ങനെ ഈ പറയുന്ന ഒരു വിങ്ങിലെ ട്രാൻസ്ഫോർമേഷൻ അങ്ങനത്തെ ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു പ്ലെയർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കുട്ടി അങ്ങനത്തെ നമ്മളല്ലാത്ത ആളായി നമ്മൾ മാറാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ എഫേർട്ട് എടുത്താൽ മാത്രമേ എന്നെ കൊണ്ടത് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്നെ കൊണ്ട് പറ്റുന്നതിന് പരമാവധി എഫേർട്ട് ഞാൻ എടുക്കും. ഈ ഗെയിം കളിക്കുന്ന ആളുകളായിട്ട് സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെ, ഞാന് എനിക്ക് നമുക്ക് വലിയൊരു ഭാഗ്യം പറഞ്ഞാൽ നമ്മളെ സിനിമയിൽ അഭിനയിച്ച മമ്മീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ പ്ലേയേഴ്സും റിയൽ ഖോഖോ പ്ലേയേഴ്സ്. അപ്പൊ ഞാൻ അവരെ അടുത്തുനിന്നാണ് കുറെ പഠിച്ചത്. ഞാൻ സീൻ കഴിഞ്ഞ് അവരോട് ചോദിച്ചു ഇങ്ങനെ തന്നെയല്ലേ കോച്ചിന് ബോട്ട് ചെയ്ത് ഫീൽ ചെയ്തോ ഇതിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ആണോ. അപ്പം ആ കുട്ടികൾക്ക് നാഷണൽ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ആ ഗെയിമിനെ കുറിച്ച് അറിയാം. അപ്പൊ എന്നെ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് യൂട്യൂബിലും നെറ്റിലും ഒക്കെ ചെയ്ത് നോക്കി ഞാൻ ആ ഗെയിമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിനെ കുറിച്ചുള്ള നോളജ് അതായത് എനിക്ക് വേണ്ടത്ര പറ്റുന്നത്ര എനിക്ക് നോളജ് തന്നത് കൂടുതലും ഇതിലെ പ്ലേയേഴ്സ് തന്നെയാണ്. അവരോട് തന്നെ അങ്ങോട്ട് ചോദിച്ചും അവർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞും ആ ഒരു ഡിവൈൻ ടൈപ്പിലാണ് കൂടുതലും എന്റെ ഒരു ഹോംവർക്ക് ചെയ്തത്. പിന്നെ അപ്പോൾ പടം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇതിന്റെ വീഡിയോസ് കാണുമായിരുന്നു. പിന്നെ കോച്ചസിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് അതൊക്കെ ഒന്ന് എന്നെ കൊണ്ട് പറ്റുന്നതെന്ന് ഒബ്സർവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ നേരിട്ട് പോയി ഒരാളോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമല്ല, കാരണം നമ്മൾ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഫോട്ടോ ഷൂട്ട് ചെയ്തത്. അപ്പൊ അതിന്റേതായ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പറ്റുന്ന പോലെ ഇപ്പൊ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അടിപൊളി. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമ നമ്മൾ കാണാൻ നമുക്ക് സിംപ്ലി സൗത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ കാണാം 27-ാം തീയതി. ഇപ്പൊ നമുക്ക് ഇവിടെ ഖത്തർ നോക്കുകയാണെങ്കിൽ 18.17 ഖത്തർ റിയാലാണ് വരുന്നത്. അപ്പൊ ഒരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് നമുക്ക് അതിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഈ ഒരു സിനിമയും അതുപോലെ തന്നെ വേറെ 1200 സിനിമകളും കാണാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് അവർ ഒ ടി ടിയിലേക്ക് പോകേണ്ടത്? രജിഷ, ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ സത്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ വന്ന സ്പോർട്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട കുട്ടികൾ നമുക്ക് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് മെഡൽ കൊണ്ടുവരുമ്പം അവരെ കുറിച്ച് അറിയാനും അവരുടെ സ്പോർട്സിനെ കുറിച്ചും അറിയാനുള്ള ഒരു ഭാഗ്യ നമുക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് മാറ്റി നിർത്തി. അത് മാത്രമല്ലാതെ ഒരുപാട് വൈകാരിക നോട്ടങ്ങളുള്ള ഒരു സിനിമയാണ്. അതായത് ഈ ഞാൻ പറഞ്ഞ പോലെ ഒരു തുരുത്തിലോട്ട് ആദ്യ ടീച്ചറിന്റെ പോസ്റ്റിംഗ് കിട്ടി വരുന്ന ഒരു കോച്ചാണ് മരിയ ഫ്രാൻസിസ്. പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര വലിയ സക്സസ്ഫുൾ പ്ലെയർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ എന്തിനാണ് പുള്ളിക്കാരി അവിടെ വരുന്നത്? വന്നതിന് ശേഷം ആ നാട്ടിലുള്ള ഒരു ഗേൾസ് സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു തുരുത്തിലുള്ള ഭയങ്കര ഭംഗിയുള്ള മണ്ഡലം തുരുത്തിലാണല്ലോ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പൊ തുരുത്തിലുള്ള ഗ്രാമത്തിലുള്ള ഒരു സ്കൂളിലോട്ട് പോകുന്നു. അവിടുത്തെ പെൺകുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അവിടെ ഒരു 15 പെൺകുട്ടികളെ വെച്ചിട്ട് ഒരു ടീം രൂപീകരിക്കുന്നു. ആ കുട്ടികളും ഈ ടീച്ചറും തമ്മിലുള്ള കുറെ നല്ല മൊമെന്റ്സും കാര്യങ്ങള്, അത് കൂടാതെ ഒരു അച്ഛൻ മകളുള്ള
ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഭയങ്കര രസമുള്ള കുറച്ച് മമ്മ എനിക്ക്. ഇതിന്റെ മെയിൻ പ്ലെയർ അഞ്ജു എന്ന് പറയുന്ന മമ്മിന്റെ ഇതിന്റെ ക്യാരക്ടറും ഈ കോച്ചിന്റെ ക്യാരക്ടറും തമ്മിലുള്ള കുറച്ച് കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുറച്ച് കാര്യം. അത് ഇന്നിട്ട് ഞാൻ പറഞ്ഞത് ഈ സ്പോർട്സിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് മനുഷ്യന്റെ ഇമോഷൻസിനെ നല്ല രീതിയിൽ പറ്റുന്നത്ര പോലെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പൊ കാണുന്ന ആൾക്കാർക്ക് നല്ല ഇമോഷണലി കുറെ മൊമെന്റ്സും ഒരു 12 സെറ്റ് പാട്ടുകളും ഉള്ള ഒരു പ്രോപ്പർ പ്രൊമോഷൻ സിനിമ തന്നെയാണ് കേട്ടോ. തോന്നുന്നു കാരണം പ്രേക്ഷകരെ ഡിസപ്പോയിന്റ് ചെയ്യുക എന്നുള്ളൊരു വിശ്വാസമുണ്ട്. രജിഷ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ശരിക്കും കുറെ സിനിമകളിൽ നല്ല അച്ഛൻ കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്, രജിഷയായിട്ടുള്ള കോമ്പിനേഷൻ നല്ല അച്ഛൻ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടോ? എനിക്ക് നമുക്ക് അഫ്കോഴ്സ് നമ്മൾ രണ്ട് പേരൻസ് നമുക്ക് ഈക്വലി ഇഷ്ടമായിരിക്കും. അവർക്ക് നമ്മുടെ മക്കൾ മൂന്ന് മക്കളാണ്, മൂന്ന് മക്കളെ രണ്ട് മക്കളെ രണ്ട് മക്കളെ ഈക്വലി ഇഷ്ടമായിരിക്കും എനിക്ക് പറയുന്നില്ല. പക്ഷെ പെൺകുട്ടികളെ എപ്പോഴും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്ന കമ്പനിയായിട്ടാണെങ്കിലും എവിടെയോ എനിക്ക് തോന്നുന്ന ഒരു സെൻസ് ഓഫ് അതെന്താണ് എനിക്ക് പറഞ്ഞത്, എനിക്ക് അറിയാൻ ഒരു സെൻസ് ഓഫ് അറ്റാച്ച്മെന്റ് കൂടുതൽ അച്ഛനോട് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ അച്ഛൻ ആർമിയിലായിരുന്നു, ഞാൻ എന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അധികം എനിക്ക് അച്ഛനോട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അച്ഛനോടൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ വരാത്തപ്പോഴും അച്ഛൻ മറ്റേ ബോർഡറിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര കുറെ കുറവുകളും. അപ്പൊ എനിക്ക് തോന്നുന്നു പിന്നെ ജൂണില് ജോലിച്ചായിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ലക്കിയാണ്. അച്ഛൻ ആക്ടേഴ്സ് ഒരുപാട് നല്ല ആക്ടേഴ്സ് തന്നെയാണ് എനിക്ക് അച്ഛന്റെ റോള് കിട്ടിയത്. എന്റെ അച്ഛന്റെ റോൾ ജോലിച്ചായിട്ടും സുരാജായിട്ടും രാജീവ് ഫോട്ടോ മണിപ്പിള്ള രാജായിട്ടും അപ്പൊ ഇപ്പൊ മെറ്റകളി പ്രകാശായിട്ടും അതിന് തന്നെ ആക്ടേഴ്സിനോട് അഭിനയിക്കുമ്പോഴും അതൊരു മൊമെന്റ് ആണ്, അതൊരു ആക്ടിനെ ഭയങ്കരമായിട്ട് പെർഷ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. അത് ഇപ്പൊ നമ്മൾ കാണാറില്ലേ സിനിമകളിൽ ഈ നടന്മാരൊക്കെ എപ്പോഴും അമ്മയുടെ ക്യാരക്ടർ ആയിട്ട് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടാവും. കൃഷ്ണി പറയണത് ലാലേട്ടൻ, കബീർ പൊന്നമ്മ, അങ്ങനത്തെ കുറെ ഇതുണ്ടല്ലോ സിനിമകളിൽ. എനിക്ക് ഒരു എന്റെ മനസ്സിൽ എന്നും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് അമരം. മമ്മൂട്ടിയും മകളും തമ്മിലുള്ള ഇതും ബന്ധത്തെ കാണിച്ചത് എനിക്ക് നടന്നതിന് ശേഷം ഇപ്പോ വീണ്ടും ആ ഒരു അച്ഛൻ മകൾ ബന്ധത്തെ എക്സ്പ്ലോർ ചെയ്യുന്ന കുറെ സിനിമകൾ ഇപ്പൊ മലയാളത്തിൽ വരുന്നത്. എന്റെ ഒരു ഭാഗ്യമാണ് എന്റെ സിനിമയിൽ അങ്ങനെ കുറച്ച് മൊമെന്റ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് പറയാറിയില്ല. അതൊരു എവിടെയോ അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് കുഴപ്പിക്കുന്നതാണ്, ഇതിലെ ഏത് അച്ഛൻ കഥാപാത്രമായിട്ട് ചെയ്തപ്പോഴാണ് നമുക്കൊരു ഒരു ശരിക്കൊരു കുറച്ചുകൂടെ ഒരു റിയൽ ഫീൽ തോന്നിയത്? ഏത് സിനിമയായിരിക്കും? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു ക്യാരക്ടറായിട്ടാണല്ലോ ആ സിനിമയിൽ, അല്ലെങ്കിൽ ആ സിനിമ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ആ ആക്ടറിന്റെ അടുത്തായിരിക്കും ആ ഒരു ഇമോഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അത് ചെയ്യുന്ന ആക്ടറിന്റെ അടുത്തായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമ ജൂണാണ്. പിന്നെ പല ഏജ് ഗ്രൂപ്പും നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതായത് സ്കൂളിലുള്ളപ്പോഴും അച്ഛനായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, കോളേജിലുള്ള പ്രശ്നങ്ങളിൽ വിവാഹം കഴിയുന്ന അച്ഛന. അപ്പം എനിക്ക് തോന്നുന്നു അത്രയും ടൈം ജോജിയുടെ ട്രാവൽ ചെയ്തുകൊണ്ടായിരിക്കും അല്ലെ ആ സിനിമ സിനിമയായി മാറാൻ ഒരു രണ്ടര വർഷം എടുത്തുകൊണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ജോജിയായിട്ട് എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ജൂണിൽ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിരുന്നു ഷൂട്ട് ബാക്കപ്പ് ആയിട്ട്. ഒരു ദിവസം എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഞാൻ ജോജിയേട്ടനെ വിളിച്ചു. ജോജിയേട്ടനെ വിളിച്ചിട്ട് ഞങ്ങളെ അപ്പ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ജോജിയേട്ടനെ ഒരിക്കലും തെറ്റാനുള്ള പ്രായമില്ല. പക്ഷെ എനിക്ക് എന്തോ അപ്പൊ ആ ക്യാരക്ടറുമായിട്ട് അത്ര അറ്റാച്ച്മെന്റ് അത്രയും ലക്ഷണത്തിലാണ് നമ്മളെ പടം ചൂടുന്നത്. കാരണം കുറെ കോമഡിയും അങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ജോജിയേട്ടനെ സാരിലെ മോളെ എന്നാണ്. അതായത് ആ സാരിലെ മോളേര് പിന്നെ മോളെ പോലെ തന്നെയാണ് വിളിച്ചിരിക്കുക. അത് എനിക്കൊന്ന് അതൊരു അത് ആ ആക്ടർ അത്രയ്ക്കും ബ്രില്യന്റ് ആയിട്ട് അദ്ദേഹം അവിടെ അഭിനയിച്ച് അല്ലെങ്കിൽ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആക്കിയത് കൊണ്ടാണ് എനിക്ക് ഒരു സിനിമയിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടും ആ ഒരു ഇമോഷൻ നമ്മളുടെ ഉള്ളിൽ ചെയ്യണോ കണ്ടിന്യൂ ചെയ്ത് പോയത്. അതുപോലെ തന്നെ സുരാജായിട്ടും ഫൈനൽസിന്റെ ഷൂട്ടിലാണെങ്കിൽ അതെങ്ങനെ വിസ്മയിപ്പിക്കുകയായിരുന്നു അഭിനയിച്ചിട്ട്, കണ്ണുകൊണ്ട് മാത്രം അഭിനയിച്ച് ഇങ്ങനെ നമ്മൾ വിസ്മയിപ്പിക്കുന്നതാണ്. അതാണ് എനിക്ക് തോന്നുന്നു
തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും സിംപ്ലി സൗത്ത് പോലെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ആവുന്നു, അതുപോലെ ഫിലിമി എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ആവുന്നു എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ ഇനിയാണ് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് സിനിമ സോഷ്യൽ മീഡിയയിൽ. 27-ാം തീയതി കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്തായാലും ഒ ടി ടിയിൽ ഇറങ്ങുന്ന സിനിമകളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയും ചർച്ച ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവിധ ആശംസകളും. ഗംഭീര, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു.